ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിയാസാനുസ് വേൾഡ്. നമ്മുടെ എന്ത് വീട് എന്ന് പറയുന്നത് ദഹിക്കാനെന്ന് ഒരു ബോട്ടിലാട്ടാണ്. ചെറിയ കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിലാട്ടാണ്. ഭയങ്കര സിമ്പിളാണ്. അപ്പം നിങ്ങൾ പോയി വീഡിയോ കണ്ടിട്ട് വാ. ഫ്രണ്ട്സ്, ഞാനിവിടെ ഒരു ബേസ് കോട്ട് വൈറ്റൊക്കെ കൊടുത്തിട്ട് ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. കൂടുതൽ ഫിനിഷിംഗ് ഒന്നും ഇല്ല. എന്നിട്ട് സ്പോഞ്ച് വെച്ചിട്ട് യെല്ലോ കളർ കൊടുക്കുകയാണ് ചെയ്തത്. നമുക്ക് ഫുള്ളായിട്ട് യെല്ലോ കളർ കൊടുത്തിട്ട് കാണാം. ഞാനിവിടെ യെല്ലോ കളറൊക്കെ കൊടുത്തെടുത്തിട്ടുണ്ട്. ഇത് ഭയങ്കര സിമ്പിളായിട്ട് ഒരു ബോട്ടിലാട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും. വരക്കാൻ അറിയാത്തവർക്കും കുട്ടികൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബോട്ടിലാട്ടാണ് നമ്മുടെ ഇന്നത്തെ ബോട്ടിലാട്ട്. ഞാൻ ഏകദേശം ഒരു 10 മിനിറ്റ് എടുത്തുള്ളൂ ചെയ്യാൻ. ഭയങ്കര സിമ്പിളാണ്. 10 മിനിറ്റും എടുത്തില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ 2 പെയിൻസാട്ടോ ഇതിൽ വേണ്ടുള്ളൂ. യെല്ലോ കൂടാതെ 2 പെയിൻസ് വേണ്ടു. ബ്ലാക്കും റെഡും. നമ്മളിത് എങ്ങനെയാണ് കൊടുക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനെന്താ ഇങ്ങനെ റൗണ്ട് വരച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടൊന്നും വരക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ബ്ലാക്ക് കളറ് കൊടുക്കണം. കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. എനിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. മുഴുവനായിട്ട് ഞാൻ ബ്ലാക്ക് കളർ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. ഇനി നെക്സ്റ്റ് നമ്മൾ ഇമ്പോർട്ടിൽ ഫ്ലവറാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഫ്ലവറാണ്. നമുക്കൊരു ഫ്ലാറ്റ് ബ്രഷോ ഇല്ല റൗണ്ട് ബ്രഷോ എന്ത് വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഫ്ലവറ്. ഭയങ്കര സിമ്പിളാണ്. ഞാൻ എന്ത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ റെഡ് കളർ എടുത്തിട്ട് നമ്മൾ റെഡ് കളർ എടുത്തതിന് ശേഷം നമ്മൾ പെറ്റൽസ് വരച്ച് കൊടുക്കുകയാണ് വേണ്ടത്. റെഡ് കളർ വെച്ചിട്ട് ഇതുപോലെ വര വര ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ നല്ല ഡ്രസ്സുള്ള പെറ്റൽസ് നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ നമ്മളത് ഫുള്ളായിട്ട് റൗണ്ടായിട്ട് ഫ്ലവർ പോലെ ചെയ്തെടുക്കാനാണ് വേണ്ടത്. ഞാൻ ഫ്ലവർ പോലെ ചെയ്തിട്ടൊന്ന് കാണിച്ചു തരാം. പിന്നെ ഈ ഫ്ലവർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒന്ന് വാട്ടർ കളറോ എന്തെങ്കിലും വെച്ചിട്ട് ബ്രഷിൽ തന്നെ ആക്കിയിട്ട് നമ്മുടെ റഫ് ബുക്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേസ്റ്റ് പേപ്പറിലോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണം. അല്ലെങ്കിൽ ബോട്ടിൽ അപ്പാട് ചെയ്യേണ്ട. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഫ്ലോപ്പ് ആകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് നിങ്ങളത് പ്രാക്ടീസ് ചെയ്ത് രണ്ടു പ്രാവശ്യം ചെയ്താൽ മതി. അപ്പോൾ തന്നെ നമുക്കിത് കിട്ടും. എന്നിട്ട് ബോട്ടിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് നമുക്ക് കുറച്ച് സ്ഥലമൊക്കെ ഫില്ലാക്കാനുണ്ടാവും. അതൊക്കെ നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ബോട്ടിൽ നിറച്ച് നമ്മൾ എന്താ ഫ്ലവേഴ്സ് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഫ്ലവേഴ്സ് വരച്ച് കൊടുക്കുന്ന സമയത്ത് പല സൈസിൽ നമുക്ക് ഡിഫറെൻറ്റ് സൈസിൽ നമുക്ക് വരച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഫുൾ ഫ്ലവേഴ്സും വരച്ചെടുക്കാം. നെക്സ്റ്റ് ഫ്ലവർ വരച്ച് കൊടുക്കുകയാണ്. അത് കുറച്ച് ചെറുതാണ് വരച്ചത്. ആദ്യം ഞാൻ പെറ്റൽസ് വരച്ചിട്ടാണ് ഉള്ളിൽ പെയിൻറ്റ് ചെയ്തത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്ലാക്ക് കളർ റൗണ്ട് കൊടുത്തിട്ട് നമ്മൾ റെഡ് കളർ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പെറ്റൽസിന് ചെറുതായിട്ടൊരു ബ്ലാക്ക് ഷെയ്ഡ് വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം പെറ്റൽസ് വരക്കുന്നതായിരിക്കും നല്ലത്. അപ്പം ഇതുപോലെ ഫുള്ളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഫ്ലവേഴ്സൊക്കെ വരച്ചെടുത്തു. പിന്നെ എല്ലാം ഡിഫറെൻറ്റ് സൈസിലാണ് വരച്ചത്. നിങ്ങൾക്ക് എങ്ങനെയും ചെയ്യാം ഇത്.
ഞാൻ ചെറിയ ചെറിയ ഫ്ലവേഴ്സൊക്കെ ഇപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഒഴിഞ്ഞെടുക്കുന്ന എല്ലാം നമ്മൾ ഫില്ലാക്കണം. അപ്പം അങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ ഇനി നെക്സ്റ്റ് ആണ് ഞാൻ ബ്ലാക്ക് നമ്മുടെ സർക്കിൾ വരക്കുന്നത്, നമ്മുടെ ഫ്ലവറിൻ്റെ നടുവിലായിട്ട് സർക്കിൾ വരക്കുന്നത് ലാസ്റ്റ് ആണ്. ഇതൊക്കെ കണ്ടോ, ഇപ്പോൾ ഞാൻ വരക്കാൻ തുടങ്ങിയത്. നിങ്ങളിങ്ങനെ ചെയ്യുന്ന കേട്ടോ നല്ലത്, ഫസ്റ്റ് സർക്കിൾ വരച്ചതിന് ശേഷം റെഡ് കൊടുക്കുന്നതിനെക്കാട്ടും നല്ലത് ഇങ്ങനെ ചെയ്യുന്നതാണ്. പിന്നെ ഇപ്പം തന്നെ നല്ല ഭംഗിയില്ല നമ്മൾ ബൂഡിലാർട്ട് കാണാനായിട്ട്. ഇനി നമുക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ ചെയ്തെടുത്താലോ, ബ്ലാക്ക് കളർ എന്താ റൗണ്ട് വരച്ചെടുത്താലോ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ബൂഡിലാർട്ട് സ്റ്റോപ്പ് ചെയ്യാം, പക്ഷെ ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നില്ല. ഞാൻ ഈ ബൂഡിലാർട്ടിൻ്റെ നെക്ക് കൂടി ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഏറ്റവും മേലെയുള്ള ഭാഗമില്ലേ, ടോപ്പായിട്ടുള്ള ഭാഗം, അവിടെ നിങ്ങൾ നല്ല ഡാർക്കായിട്ട് ബ്ലാക്ക് കൊടുക്കുക. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ കൊടുക്കേണ്ടത് റെഡും ബ്ലാക്കും ഒന്ന് മിക്സാക്കിയിട്ടാണ് കാണിച്ചിരുന്നത്. ഇതുപോലെയാണ് കൊടുക്കേണ്ടത്, റെഡും ബ്ലാക്കും കുറച്ചൊന്ന് മിക്സാക്കിയിട്ട് പിന്നെയാണ് റെഡ് കൊടുത്തത്. ഞാൻ പിന്നെ റെഡാണ് കൊടുത്തത്. അതിനുശേഷം ഞാൻ ബ്ലാക്ക് വെച്ചിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾ എന്ത് ബോർഡിലാർട്ട് ചെയ്യുന്ന സമയത്തും എന്താ കളർ കോമ്പിനേഷൻ ശ്രദ്ധിക്കണം. ഈ ഒരു ബോർഡിലാർട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഈ ഒരു കളർ ഇഷ്ടമല്ലാണ്ടെങ്കിൽ വേറെ കളർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കളർ കോമ്പിനേഷൻ ശ്രദ്ധിക്കണം. ഞാനിത് ഇവിടെ യെല്ലോ ബ്ലാക്ക് റെഡാണ് എടുത്തത്. അപ്പം അതുപോലെ നല്ല കളർ കോമ്പിനേഷൻ ആയിട്ടുള്ള എന്തെങ്കിലും എടുക്കുക, എങ്കിലായിരിക്കും നിങ്ങളുടെ ബോർഡിലാർട്ട് ഒന്നും കൂടി നല്ല അടിപൊളിയായിട്ട് കിട്ടുക. നെക്സ്റ്റ് ഞാനിതേ നമ്മൾ പെറ്റൽസ് വരച്ച പോലെ നെക്കിൻ്റെ ബോട്ടിലിൻ്റെ നെക്കിൻ്റെ ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. ഭയങ്കര സിമ്പിളാണ് കേട്ടോ, ഇതൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര സിമ്പിളാണ്. അതിനുശേഷം നമ്മൾ ബ്ലാക്ക് കളർ വെച്ചിട്ട് അതിൻ്റെ നടുവിൽ എന്താ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുക. ശരിക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ എന്താ ബോട്ടിലാർട്ടിൻ്റെ നെക്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനായിട്ടുള്ള ഡിസൈൻസൊക്കെ കൊടുക്കാം. ഞാനിത് ഇതുപോലെയാണ് കൊടുത്തത്, നിങ്ങൾക്ക് ഭയങ്കര രസത്തിലൊക്കെ കൊടുക്കുക. ഞാൻ പിന്നെ ബോട്ടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ, ഫുള്ളായിട്ട് ഡിസൈൻ എന്താ ബോട്ടിലിൻ്റെ ബാക്ക് വശത്തൊന്നും ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ ബോട്ടിലിന് എന്താ ബിസ്കോട്ട് കൊടുത്തതിന് ശേഷം യെല്ലോ കൊടുത്തത്, അധികം ഫിനിഷിംഗ് ഒന്നും വന്നിട്ടില്ല എങ്കിൽ ആ ഒരു ഫ്ലവേഴ്സൊക്കെ വന്നതുകൊണ്ട് നല്ല കുറച്ച് അടിപൊളിയായിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഗോൾഡൻ കളർ വെച്ചിട്ട് ഇതുപോലെ നാക്കി കൊടുക്കുകയാണ്. നിങ്ങൾക്കിത് വേണമെങ്കിൽ ചെയ്താൽ മതി, നിങ്ങൾക്ക് എന്താ ഇങ്ങനെ ചെയ്യണം എന്നുണ്ട് മാത്രം ചെയ്താൽ മതി. അങ്ങനെ ഇത് ഫുള്ളായിട്ട് നമ്മുടെ ബോർഡിലാർട്ട് ഇതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോർഡിലാർട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിത് ഇങ്ങനെ എല്ലാത്തിനും കൊടുക്കുകയാണ്. നമ്മുടെ ബോർഡിലാർട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ ഫൈനൽ ലുക്കിൽ കാണാം ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്ത് ബോർഡിലാർട്ടിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എങ്ങനെയുണ്ട് ഇന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ബോർഡിലാർട്ട് ഇഷ്ടപ്പെട്ടതിനെ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കനെ എടുത്തി അതിൽ നിന്ന് ഓൾ എൻ ഓപ്ഷൻ കൊടുത്താലേ നമ്മുടെ വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോഴത്തേക്ക് ലിമിറ്റഡ് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.